ഷാനി ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നതിനുള്ള പ്രതിഷേധം അവർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം താരിഖ് അൻവർ ഇവരോട് കെ പി സി സി പ്രസിഡന്റ് ആരാകണം എന്നത് സംബന്ധിച്ച് പോളിൽ ചോദിച്ചപ്പോൾ പോലും കടുത്ത ഭാഷയിലാണ് മൂന്ന് പേരും പ്രതികരിച്ചത്. കാരണം നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വെറും നാടകം കളിക്കാൻ വേണ്ടി ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് നേതാക്കളും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ഗ്രൂപ്പ് നേതൃത്വങ്ങളും ഹൈക്കമാൻഡിനെ അറിയിച്ചു. പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്ക് ഇനി വഴങ്ങേണ്ട എന്ന് ഉറപ്പിച്ചു തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ തന്നെ പ്രസിഡന്റായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ചില ആശയക്കുഴപ്പങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലുള്ള രണ്ട് പ്രബല നേതാക്കളെ പിണക്കിക്കൊണ്ട് തീരുമാനമായി മുന്നോട്ട് പോയാൽ എന്താകും കേരളത്തിന്റെ ഇനിയുള്ള അവസ്ഥ എന്നുള്ളതിൽ ചില സംശയം ഉയർന്നിരുന്നു. പക്ഷേ അതിലൊരു സംശയവുമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെക്കാളിലും വലുതൊന്നും കോൺഗ്രസ് ഇനി കേരളത്തിൽ വരാനില്ല. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും എടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുക. ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇനി കേരളത്തിൽ പ്രസക്തിയില്ല എന്ന് തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു.